കൃഷിയുടെ കാഴ്ച യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ കീടനാശിനി അടിക്കുമ്പോഴും അതുപോലെ ഹോസ് ഉപയോഗിച്ച് ജലസേചനം നടത്തുമ്പോഴും നമ്മുടെ ഏലത്തിൻ്റെ ശരത്തിനും ചിമ്പിനും ക്ഷതം സംഭവിക്കാറുണ്ട്. അത് നമുക്ക് വളരെ ഉൽപാദന നഷ്ടം നമുക്ക് സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അതിൻ്റെ പരിഹാരമായി ഞങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവർത്തനം നിങ്ങളെ കാണിക്കാം. ഇന്ന് എല്ലാവരും കണ്ടു. അപ്പോൾ നമ്മൾ ഹോസ് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ശരത്തിന് എൻ്റെ മുകളിൽ കൂടെ കയറി ശരത്തിനുണ്ടാകുന്ന ക്ഷതവും അതുപോലെ അതുവഴി നമ്മുടെ കായ്ക്കുണ്ടാകുന്ന നഷ്ടവും ശരത്തിനുണ്ടാകുന്ന ക്ഷതങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിനൊരു പ്രതിവിധിയായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു മാർഗം നിങ്ങളെല്ലാവരെയും കാണിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മളിതുപോലെ കമ്പെടുത്തുകൊണ്ട് നിന്ന് കൂർമ്പിച്ച് ഒരു നാലടി അഞ്ചടി ഒക്കെ ഉള്ള കമ്പ് തീർത്തീർത്ഥാകരുത്. അങ്ങനെ വന്നാൽ ഓസ് വലിക്കുമ്പോൾ അതിന് മുകളിൽ പോവും. അത് കൊണ്ടുവന്ന് നമ്മളിടയ്ക്ക് ഓസ് വലിക്കുമ്പോൾ ഓസ് തട്ടാതെ നമ്മളടിച്ച് ശരത്തിന് സംരക്ഷണം കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഞങ്ങൾ കൂടുതൽ ഞങ്ങളുടെ തോട്ടത്തിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. നാലടി എങ്കിലും നിങ്ങൾ ഉളകമ്പായിരിക്കണം നമ്മൾ എടുക്കുന്നത്. നമുക്കിങ്ങനെ അതിൻ്റെ അതിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ചെയ്യുന്നത് കാണിക്കും. ചെടിക്ക് സംരക്ഷിക്കും. ക്ഷതമുണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ കമ്പ് കുത്തി നമ്മൾ വലിക്കാൻ മതി. ഈ ലൈനിലാണ് നമ്മൾ സ്വീകരിച്ചത്. തിരിച്ച് നമുക്ക് വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ കമ്പ് കുത്തിയെടുക്കും. ഇനി നമ്മൾ കൂത്ത് വലിച്ചിട്ട് തിരിച്ച് നമ്മൾ കുത്താനെടുത്തിട്ട് നമ്മൾ അടുത്ത ചെടിയുടെ കൂട്ടിലേക്ക് നമ്മൾ പോകുന്നിടത്തോളം നമ്മൾ കമ്പ് നമുക്ക് ഈ ചെടിയുടെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു കമ്പ് കൊടുക്കാം. നമ്മുടെ കമ്പെല്ലാം നമ്മൾ കുത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോ കവർ ഏതെങ്കിലും കളറുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ നമ്മൾ വിൽക്കുകയാണ്. അതിൻ്റെ കാരണം ഒന്ന്, നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാലും നമുക്കിത് ഇതിൻ്റെ ഈ കമ്പ് എവിടെയാണെന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇലക്ക എടുക്കാനൊക്കെ വരുന്ന തൊഴിലാളികൾക്ക് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. അത് വളരെ മരുന്നടിക്കാനായിട്ട് നമ്മൾ ഇട്ടിരുന്ന ഓസ് ഈ കുറ്റികൾ ചേർന്നാണ് പോകുന്നത്. നമ്മൾ ഇട്ടില്ലായിരുന്നെങ്കിൽ ഈ ചരത്തേലും ഈ ചിമ്പേലും എല്ലാം മുട്ടിപ്പോകുമായിരുന്നു. ഇപ്പം നമുക്ക് ഇതുണ്ടോ, അടുത്ത കുറ്റിയാലും നമ്മൾ മുട്ടി ഇങ്ങനെ കുറ്റിയെ പോകുന്നു. അപ്പോൾ ചെടിയിൽ ചോട്ടിൽ വരുന്നില്ല, ചെടിക്കൊരു ദോഷമില്ല. നമ്മുടെ താണ്ടോ താഴത്തെ ചെടിയുണ്ടോ, എല്ലാ ചെടിയിലും നമ്മൾ മുട്ടാതെ പോകുന്നു. അപ്പം ഇത് നമുക്ക് വളരെ പ്രയോജനമാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് ഒറ്റയ്ക്ക് മരുന്നടിക്കുന്ന ഒരാൾക്ക് ഇത് നല്ല രീതിയിൽ ഇത് വിനിയോഗിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.